ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടു. ബാക്കിയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ബാങ്ക് ഓഫ് റീ ഡിസ്കൗണ്ട് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഡിസ്കൗണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെൻ ദ ഓണേഴ്സ് ഓഫ് ദ ബിൽ ആർ ഇൻ നീഡ് ഓഫ് ക്യാഷ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഡിസ്കൗണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെൻ ദ ഓണേഴ്സ് ഓഫ് ദ ബിൽസ് ആർ ഇൻ നീഡ് ഓഫ് ക്യാഷ്. അപ്പോൾ ക്യാഷിൻ്റെ നീഡ് വരുവാണെങ്കിൽ ആ ബില്ലിൻ്റെ ഓണേഴ്സിന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അവിടെ ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. വെൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ദംസെൽസ് ആർ ഇൻ നീഡ് ഓഫ് ക്യാഷ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് തന്നെ ഇതേപോലെയുള്ള ക്യാഷ് നീഡ് ഉണ്ടെങ്കിൽ ദേ അപ്രോച്ച് സെൻട്രൽ ബാങ്ക് ടു റീഡിസ്കൗണ്ട് ഇസ് ബിൽസ്. അവർക്ക് സെൻട്രൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് ബില്ലിനെ റീഡിസ്കൗണ്ട് ചെയ്യാം. അങ്ങനെ ക്യാഷ് നെസസറി ആയിട്ടുള്ള ക്യാഷ് അവർക്ക് കൊടുക്കാം. ഇൻ ദിസ് വേ സെൻട്രൽ ബാങ്ക് അക്കോമഡേറ്റ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക് വെൻ ദേ ആർ ഇൻ നീഡ് ഓഫ് ക്യാഷ്. അപ്പോൾ ബാങ്ക് റീഡിസ്കൗണ്ട് ചെയ്യുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബാങ്ക് റീഡിസ്കൗണ്ട് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ കൊമേഴ്ഷ്യൽ ബാങ്കും ചെയ്യുന്നുണ്ട്, അതുപോലെ സെൻട്രൽ ബാങ്കും ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് അവർക്ക് ക്യാഷ് നീഡ് അതിൻ്റെ ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് ക്യാഷിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. ഇനി കൊമേഴ്ഷ്യൽ ബാങ്കിനെയാണ് അങ്ങനെ ഒരു ആവശ്യം വരുന്നതെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിനെ സെൻട്രൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സെൻട്രൽ ബാങ്ക് ചെയ്തു കൊടുക്കും. ഇൻ ദിസ് വേ സെൻട്രൽ ബാങ്ക് അക്കോമഡേറ്റ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക് വെൻ ദേ ആർ ഇൻ നീഡ് ഓഫ് ക്യാഷ്. അപ്പോൾ അങ്ങനെ സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് ഒരു ക്യാഷ് നീഡ് വരികയാണെങ്കിൽ സെൻട്രൽ ബാങ്കാണ് ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ഈ ഒരു ഡിസ്കൗണ്ടിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. ദ ഡയറക്റ്റ് ലെൻഡിങ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് റെഫേർഡ് ടു ആസ് ദ ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് ഫംഗ്ഷൻ ഓഫ് ദ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് ആക്ട് ചെയ്യുക. അതായത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് വളരെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് നമ്മൾ സെൻട്രൽ ബാങ്കിന് നമുക്ക് പറയാം. ഇൻസ്റ്റെഡ് ഓഫ് റീഡിസ്കൗണ്ടിങ് സെൻട്രൽ ബാങ്ക് ഗീവ് ലോൺ എഗെയിൻസ്റ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട്സ് ട്രഷറി ബിൽസ് ഗവൺമെൻറ് സെക്യൂരിറ്റി എക്സെട്ര. അതായത് റീഡിസ്കൗണ്ടിങ്ങിന് പുറമെ സെൻട്രൽ ബാങ്ക് ഗീവ് ലോൺ എന്തൊക്കെ സെക്യൂരിറ്റി വെച്ചുകൊണ്ടാണ് ലോൺ കൊടുക്കുക സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്യൂരിറ്റി വെച്ചുകൊണ്ട്, പ്രോമിസറി നോട്ട്സ് സെക്യൂരിറ്റി വെച്ചുകൊണ്ട്, ട്രഷറി ബിൽസ്, ഗവൺമെൻറ് സെക്യൂരിറ്റി, ഇതെല്ലാം കൊളാറ്ററൽ ആയിട്ട് വെച്ചുകൊണ്ട്, സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് സെൻട്രൽ ബാങ്ക് ലോണുകൾ കൊടുത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഫൈനലായിട്ടുള്ള ഒരു എന്താ പറയുക ലാസ്റ്റ് ഒരു റിസോർട്ട് എന്ന് പറയുന്നത് അവസാന ഒരു അത്താണിയായിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒന്നാണ് സെൻട്രൽ ബാങ്കുകൾ. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് സെൻട്രൽ ബാങ്ക്. ലാസ്റ്റ് പോയിന്റ് ക്ലിയറിംഗ് ഹൗസ് ഫോർ ട്രാൻസ്ഫർ ആൻഡ് സെറ്റിൽമെന്റ്. എന്താണ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയാൻ കാരണം? സെൻട്രൽ ബാങ്കിന് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആസ് ബാങ്കേഴ്സ് ബാങ്ക് ദ സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ക്ലിയറിംഗ് ഹൗസ് ഫോർ ട്രാൻസ്ഫർ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് മ്യൂച്വൽ ക്ലെയിംസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫണ്ട് ട്രാൻസ്ഫറിംഗ് നടത്തുന്നതിനും അതിന് സെറ്റിൽമെന്റ് നടത്തുന്നതിനും ഒക്കെ സെൻട്രൽ ബാങ്ക് വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ഡൺ ബൈ മേക്കിംഗ് ട്രാൻസ്ഫർ എൻട്രീസ് ഇൻ ദെയർ അക്കൗണ്ട് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള എൻട്രീസ് കീപ്പ് ചെയ്യുന്നതും സെൻട്രൽ ബാങ്ക് ആയിരിക്കും. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫണ്ട് ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗൈഡ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ഫോർ ദ പർപ്പസ് ഓഫ് ക്ലിയറിംഗ് ഹൗസ് ഓപ്പറേഷൻ. അപ്പോൾ ഒരു ക്ലിയറിംഗ് ഹൗസ് ഓപ്പറേഷനായിട്ട് സെൻട്രൽ ബാങ്ക് ആക്ട് ചെയ്യുമ്പോൾ സെൻട്രൽ ബാങ്ക് ഹാസ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സെൻട്രൽ ബാങ്കിന് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ബിഗ് സിറ്റീസിലും അതുപോലെ വലിയ വലിയ ട്രേഡ് സെൻറ്റേഴ്സിലൊക്കെ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇതിനെയാണ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയറിംഗ് ഹൗസ് മെയിനായിട്ടും ചെയ്യുന്നത് ഫണ്ടിൻ്റെ ട്രാൻസ്ഫറിങ്, അതുപോലെ തന്നെ ഫണ്ടിൻ്റെ സെറ്റിൽമെൻറ്റ്. ഇപ്പോൾ ഒരു ഡെഫിസിറ്റോ അങ്ങനെ എക്സസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സെറ്റിൽ ചെയ്ത് ഒരു ബാലൻസിലേക്ക് കൊണ്ടുപോകുക, ഇങ്ങനെ ചെയ്യുന്ന ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ടും സെൻട്രൽ ബാങ്ക് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഇപ്പോൾ നമ്മൾ കുറേ പോയിന്റ്സ് പറഞ്ഞു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 6 പോയിന്റ് കണ്ടു. അതിനുശേഷമുള്ള 3 പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. 2 വീഡിയോയും കാണുക. ഫസ്റ്റ് വീഡിയോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇത്. അപ്പോൾ അതിൻ്റെ എല്ലാ പോയിന്റ്സും ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.